അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വല്ലാഹ്. അമ്മാ ബഅദ്, റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖലൻ വഹിഫ്ളൻ വഈമാനൻ കാമില, റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സഅദ. ബഹുമാനികളെ, നല്ല ഒരു പ്രഭാതം. അള്ളാഹു ഇങ്ങനെ ഒത്തുകൂടാൻ നമുക്ക് അവസരം നൽകി. അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ വിടവാങ്ങലിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. 27 വ്യാഴാഴ്ച നമുക്ക് ആ ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മുമ്പ് ദിവസങ്ങളിലും നോമ്പനുഷ്ഠിച്ചവരുണ്ട്. എന്നാൽ ആ ദിവസത്തെ പ്രത്യേകം ഒരു പരിഗണന നമുക്ക് അള്ളാഹുവിൻ്റെ മാലാഖമാരുടെയും ഇഷ്ടക്കാരുടെയൊക്കെ ഒരു കൂട്ട സിലസിലയിൽ ബന്ധത്തിൽ നമുക്കും എത്തിച്ചേരാൻ എന്ന ഉദ്ദേശത്തിൽ നമുക്ക് നോമ്പനുഷ്ഠിക്കാം. നോമ്പ് എപ്പോൾ നോറ്റാലും അതിൻ്റെ പ്രതിഫലം നമുക്കുണ്ട്. മനുഷ്യനെ തസ്കിയത്തും സമുദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. മറ്റുള്ളവൻ്റെ പ്രയാസവും ദുരിതവും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് നോമ്പ്. സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഭക്ഷണ പാനീയ കാര്യങ്ങളിൽ നമുക്കുണ്ടാവുന്ന ശ്രദ്ധയും ശുഷ്കാന്തിയുമൊക്കെ എത്ര വരെ അത് മാറ്റിവെക്കാൻ കഴിയും, അല്ലെങ്കിൽ അതില്ലാതിരിക്കുമ്പോൾ നമ്മുടെ ശാരീരികമായ ബന്ധങ്ങളുടെ ഘടന എങ്ങനെയാണ് എന്നും, തടീച്ചകളെ കൊണ്ടും മറ്റുമൊക്കെ നമ്മുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ അതിന് ഒരു മറയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ അവിവേകമായ വികാരബോധങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ളൊരു മാധ്യമ വഴിയും ഒരു പ്രതിരോധവുമാണ് ഏത് നോമ്പ് നമുക്കറിയാൻ കഴിയും. പടർന്നുകൊണ്ടുവന്ന നമ്മുടെ മുമ്പിലൊക്കെ കാണപ്പെട്ട കൊറോണ എന്ന വൈറസ്, അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. പക്ഷേ എന്ത് വന്നാലും എനിക്ക് വന്നില്ല എന്നുള്ള നിലക്ക് ഒന്ന് സമാധാനിക്കാൻ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. അത് യഥാർത്ഥ സമാധാനമല്ല. മാത്രവുമല്ല, ഈ ഭൗതിക ദുന്യാവിൽ നമ്മുടെ കരങ്ങളെ കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും പാകപ്പിഴവുകളുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൊറോണ വന്നപ്പോൾ അതിൽ എല്ലാവരും പെട്ടല്ലോ, ആരും ഒഴിവായിട്ടില്ല. ആർക്കും ആരെയും കുറ്റപ്പെടുത്താനോ മറ്റോ പറ്റില്ല എന്ന നിലക്കായിപ്പോയി. ഒരുപാട് പരാജയങ്ങളും അപജയങ്ങളും നമുക്ക് വന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിയിലോ മറ്റും ഏർപ്പെട്ടവർക്ക് ജോലി കാഴ്ച, ജോലി ഇറക്കം, അങ്ങനെ ചിലർ പോവാൻ കഴിയാതെ, അങ്ങനെ ഓരോ ഘട്ടങ്ങൾ. ചിലവർക്ക് അതിൽ ഗുണവുമുണ്ട്. ഏകദേശം ഒരു വർഷമായിട്ട് ഞാൻ തന്നെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്, കൊറോണൻ്റെ ഫസ്റ്റ് ടൈമിലാണ്. അപ്പോൾ ഇതൊക്കെയും നമുക്ക് തരുന്ന ചില അറിയിപ്പുകൾ നമ്മുടെ മുമ്പിൽ, ചില അനൗൺസ്മെൻറ്റുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് നമ്മുടെ ഓർമ്മയിൽ വേണം. വർഷങ്ങളോളമായിട്ട് വിട്ടുനിന്നവർക്കൊന്ന് ഒരുമിക്കാൻ പറ്റിയൊരു സാഹചര്യം ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇത് വന്നത് എങ്ങനെയാണ് എന്നാലോചിക്കുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് ചില പഠനങ്ങൾ നടത്തുമ്പോൾ മനസ്സിലാക്കപ്പെടാൻ കഴിയുന്നത് മനുഷ്യനിർമ്മിതമായ എവിടെന്നോ ഉള്ള ചില ചെയ്തികളുടെ കാരണങ്ങളാണ് ഇത് നമ്മളിലേക്കും പടർന്നു വന്നത് എന്ന് നമുക്ക് അറിവുകൾ നൽകുന്നുണ്ട്. അത് പരസ്യപ്പലകയിൽ എഴുതിക്കൊണ്ട് വിവാദമാവുന്ന ഒരു വിഷയത്തിലേക്ക് ആവാൻ വേണ്ടി പറഞ്ഞതല്ല, സ്വന്തമായിട്ട് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളെക്കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കുദറത്തിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച്
അന്തമില്ലാതെ മുന്നോട്ട് പോയിരുന്ന സമൂഹത്തിനൊക്കെ ഒരു അന്തം കൊടുത്തതാണ് ഈ യഥാർത്ഥത്തിൽ ഒരു കൊറോണയുടെ കാലം വന്നപ്പോൾ. ആരെക്കൊണ്ടും ഒന്നുകൊണ്ടും പറയാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ മുമ്പിൽ വന്നു. എത്രയോ ആളുകൾക്ക് മോഡേണായിട്ടും മറ്റുമൊക്കെ ആയിട്ട് പോകുന്നൊരു ചുറ്റുപാടിൽ ഒന്ന് മുഖം മറക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടമായിരുന്നു. കയ്യിന് ഉറയിടുക, അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് ധരിക്കുക, അതല്ലെങ്കിൽ ഒരു മറ കൊടുക്കുക, ഒരു കാലിനൊരു ഉറ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമമായിരുന്നു. എന്നാൽ ഈ കാലത്തും നെരിയാണ്ടിയുടെ മുകളിലേക്ക് ലക്സ് കയറ്റി വെച്ചുകൊണ്ട് അവിടങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഒന്ന് കാണട്ടെ എന്ന നിലയിൽ നടക്കുന്ന മങ്കകളും കുറവല്ല. ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, ബുദ്ധി കൂടിയത് കൊണ്ട് കൂടുതൽ ആക്റ്റീവാകുന്നു എന്ന് വരികയാണ് അല്ലേ. കാരണം കുഴപ്പമൊന്നുമില്ല, എപ്പോഴാണ് ആ കാലിൽ വേദന വന്നുകൊണ്ട് കുഴഞ്ഞു പോകുന്നൊരവസ്ഥ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യൻ്റെ ചെയ്തികളും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ പോകുന്നത് പിശാചിനെ കൂട്ടുപിടിക്കാനുന്ന ഒരു ചെയ്തികളിലൂടെയാണ്. നാം മനസ്സിലാക്കും പോലെ പിശാച്ച് രോഗം എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് ആരും കാണണ്ട. ഈ കാണുന്നതൊക്കെ തന്നെയാണ് പിശാച്ച് രോഗം. പിശാച്ചിനെ അംഗീകരിക്കുക, ഓം പറഞ്ഞത് കേൾക്കുക, സംസ്കാരം കൃത്യസമയത്ത് ചെയ്യാതിരിക്കുക, മറ്റുള്ളവൻ്റെ കുറ്റം കുറവ് നോക്കിക്കൊണ്ടിരിക്കുക, സത്യസന്ധമായിട്ട് സംസാരിക്കാതിരിക്കുക, അനാവശ്യങ്ങളിലേക്ക് കണ്ണും കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ നമ്മൾ കൊടുക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ടല്ലോ. ആ ഇഷ്ടപ്പെട്ടതിലൂടെയായിരിക്കും അവൻ്റെ പോക്കും. മാത്രവുമല്ല മായുഫരക്കുബൈനിൽ മറിയോ സൗജിഹി എന്ന പരിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗം കാണാം. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് നല്ല സ്നേഹബന്ധങ്ങളിൽ കഴിയുന്നവരെ അകൽച്ച ഉണ്ടാക്കുക എന്നാണ്. അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവരാണല്ലോ നല്ല സ്നേഹത്തിലും ബന്ധത്തിലും വർത്തിക്കേണ്ടത്. അവിടെ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് അവനിൽപ്പെട്ടതാണ്, അവൻ്റെ ജോലിയാണ്. അതെവിടം വരെ എത്തിക്കുമെന്ന് ചോദിച്ചാൽ കടിഞ്ഞാണില്ലാതെ ലൈസൻസ് ഇല്ലാതെ നാക്ക് പ്രയോഗിക്കും. ഇപ്പം ഇന്നലെ തന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഉസ്താദ് വിളിച്ച് ചോദിച്ചു ഒരു സംശയം. സംശയമല്ല, അദ്ദേഹം ഇടപെട്ടതാണ്. മൂന്നും ചൊല്ലിയിട്ടുള്ള ഒരാൾക്ക് ഇനിയിപ്പോൾ എന്താണ് വഴി? അപ്പോൾ കാര്യമായ മറ്റൊരാളടുക്കൽ ചെന്നപ്പോൾ കളവ് പറഞ്ഞു, ഞാൻ നിന്നെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ചിന്തിച്ചു നോക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു എവിടെ നിന്നാണ് ഇളവ് കിട്ടുക എന്ന് വിചാരിച്ച് അതിനനുസരിച്ച് വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുക എന്നൊരു കോലം അതിൽ വരുമ്പോൾ അവിടെ പിന്നെ സംഭവിക്കുന്ന എന്താണെന്നറിയുമോ? എങ്ങനെയെങ്കിലും അത് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വ്യഭിചാരമായിട്ട് പോവുക. അങ്ങനെ എത്രയോ ആളുകൾ നാക്ക് സൂക്ഷിക്കാതെ പലതും പറഞ്ഞു പോയിട്ടുണ്ടാവും വീട്ടിനകത്ത്. അതാരും അറിഞ്ഞിട്ടില്ല, അലോ രണ്ടാളും മാത്രമേ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ പോകുന്നു, പിന്നെ അവരുടെ ജീവിതം അങ്ങനെ ഒരുമിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരല്ല, അവർ ഇങ്ങനെയാണ്. പിന്നെ അതിലാണ് മക്കൾ വരുന്നത്. ആ മക്കൾ വരുന്നത് ഏതാണ്? സന്താനമെന്ന നിലക്കാണ്. വാസ്തവത്തിൽ കാഴ്ചയിൽ ഒരു ഉമ്മയും ഉപ്പയും ഉണ്ടാവും, പക്ഷേ ഉമ്മയും ഉപ്പയും എന്നോ വേർപിരിഞ്ഞിട്ടുണ്ടാവും വാക്കുകളെ കൊണ്ട്, അവരുടെ വാക്കിലുള്ള ഗൗരവം കൊണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പിശാചിൻ്റെ ഇടപെടൽ കൊണ്ട് വാക്ക് കൺട്രോൾ തെറ്റിപ്പറഞ്ഞപ്പോൾ അവരുടെ വാക്കിൽ നിന്ന് അതൊക്കെ വീണ് പോയിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരഭിപ്രായം കിട്ടുകയാണ്, മറ്റൊരാൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒഴിവാക്കിയാൽ പറ്റും. ഇത് ഒരു മസല അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഷറ പറഞ്ഞു തന്നതല്ല എന്ന് സാന്ദർഭികമായിട്ട് ഞാനൊന്ന് പറയട്ടെ. ഇങ്ങനെ മൂന്നും ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിനൊക്കെ ഇവളെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ എന്നാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരോ എപ്പോഴോ കല്യാണം കഴിച്ചു, പിന്നെ അയാളും ആളുമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. അതിനിടയിൽ ഏതോ ഒരു സമയത്ത് അവർ വിട്ടുപിരിഞ്ഞു. ചിലപ്പോൾ അവൾക്ക് 98 ഇയാൾക്ക് 106 ആയപ്പോഴാക്കാരം, അതിനുശേഷം പിന്നെ ഇയാൾക്ക് പറ്റുള്ളൂ എന്നാണ് പറയണത്. എന്നല്ലാതെ ഇങ്ങനെ നമുക്ക് ദേഷ്യം വരുമ്പോഴും മറ്റുമൊക്കെ ഇങ്ങനത്തെ വാക്കുകൾ പ്രയോഗിക്കുക, ആ വാക്ക് പ്രയോഗിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വന്നാൽ പിന്നെ മൂലരെ കാണുക, എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരാളാരെയും തട്ടിക്കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയും ചെയ്യുക. ചില ആളുകൾ ഇങ്ങനെ തന്നെ കല്യാണം കഴിക്കാനും വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ വരും. ഈ വരുന്നവനോട് ഇവൻ കാശ് കൊടുത്ത് പറയും, കേട്ടോ ഞാനേ ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്താണ്, തൊടും പിടിക്കൊന്നും ചെയ്യരുത്. കാതെ ശരിയാവൂല, കാരണം യഥാർത്ഥത്തിലുണ്ടാകുന്ന ലൈംഗിക ബന്ധം അവരിൽ ഉണ്ടായിട്ട് പിന്നെ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞു വരുന്നത് പിശാചിൻ്റെ പ്രേരണകൾക്ക് അടിമയായിട്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിൽ നമ്മൾ തന്നെയാണ് വഴികളാവുന്നത്, നമ്മൾ അതിലേക്ക് എടുത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിശാച്ച് രോഗം, പിശാച്ച് ബാധ എന്ന് പറഞ്ഞത് അങ്ങനെ രോഗമായിട്ട് കാണേണ്ടതല്ല, പലിശയുമായിട്ട് ബന്ധപ്പെട്ട്, ലോണുമായിട്ട് ബന്ധപ്പെട്ട് അവിഹിതമായിട്ടുള്ള കാശികൾ സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെയും പിശാച്ച് ബാധയാണ്. ഖുർആനല്ല പറഞ്ഞത്,
അല്ലദീ യഅ്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ് എന്നാണ്. മിനൽ മസ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തന്നെയാണ്? പലിശ തിന്നുന്ന ആളുകൾ ശൈത്താൻ ബാധ ഏറ്റവരാണെന്നാണ്. അപ്പോൾ അറിഞ്ഞും അറിയാതെയുമായിട്ട് വീടെടുക്കാൻ വേണ്ടി, കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി, പല പലതിനും വേണ്ടിയിട്ട് നമ്മൾ ബാങ്കുമായിട്ട് ഇടപെട്ടുകൊണ്ട് അതിൽ നിന്നും പലിശയാണ് നമ്മൾ സ്വരൂപിക്കുന്നത്. കുടുങ്ങി വന്നു എന്നാൽ ചെയ്യേണ്ടത് എന്താണ്? അപ്പോഴും സാമൂഹ്യമായ ബോധങ്ങളുള്ളവർ ഒരുമിച്ചുകൊണ്ട് സഹായിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലിശ അപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പലിശ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹറാമുകൾ, അതുപോലെ തന്നെ ചില ബിസിനസ്സുകൾ തന്നെ ചില ബാറുകളും ഹോട്ടലുകളൊക്കെ നടത്തിയിട്ട് ബവറേജുകൾ പോലെ അതിൽ നിന്നൊക്കെ കാശ് സ്വരൂപിച്ചിട്ട് വലിയ വലിയ സംഭാവനകൾ ചെയ്യുന്ന രീതി പിശാചിൻ്റെ കടമാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൈശാച്ച് ഘരകമായിട്ട് പിശാചിൻ്റെ വേലകൾക്ക് ഒപ്പിച്ചുകൊണ്ട് പോകുന്ന ചുറ്റുപാടുകൾ ദൈനംദിന ജീവിതത്തിൽ നമ്മളിവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടക്കാണ് നമ്മൾ പിടുത്തം കിട്ടാത്ത ചില പരീക്ഷണങ്ങൾ വന്നത്. ആ പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കൊറോണ. ഇനി എന്ത് വരും വരാതിരിക്കും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേങ്കിൽ ഇപ്പോഴും നമുക്ക് മാറ്റങ്ങളുണ്ടോ ഇല്ലേ എന്ന് ഞാനടക്കം നാം ഓരോരുത്തരും സ്വന്തം ശരീരത്തോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഭക്ഷണ രീതികളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, ബന്ധപ്പാടുകളിൽ ഒക്കെയും ഇസ്ലാമികമായ കാഴ്ചപ്പാട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ നമുക്കത് അംഗീകരിച്ച് ചെയ്യാനുള്ള ഒരു വൈമുഖ്യം മനസ്സങ്ങട്ട് വരുന്നില്ല. എന്നപ്പോൾ എത്രയോ തവണ നമുക്കറിയാവുന്ന കാര്യമാണ് മാസ്ക് ഇട്ട് പോവുക എന്നുള്ളത്. നമ്മൾക്കറിയിപ്പോൾ വളരെ സമയത്ത് മുഖം മറച്ചുകൊണ്ട് നടക്കുക എന്നത് നിഖാബ് ഇടുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മയായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും അപേക്ഷിച്ച് നോക്കുമ്പോൾ മാസ്ക് ഇടാത്ത ഒരാളെ കണ്ടാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ ഒന്നിങ്ങനെ ചടിച്ചു നോക്കും, ഇവനെന്ത് കൊലത്തിനിപ്പി ഇറങ്ങിക്കണ്. അതേസമയത്തോ മാസ്ക് ഇട്ട ആളെയാണെങ്കിലോ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. മറ്റൊരു ഒരു കുറച്ച് മുമ്പാണെങ്കിൽ തിരിച്ചുമായിരുന്നു. യഥാർത്ഥത്തിൽ ആ മാസ്കും മറ്റും ഇടുമ്പോൾ നമ്മളെ കോലം മാറ്റിയിട്ടുണ്ട്. കുരങ്ങൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അത് നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ വേഷവിധാനങ്ങളിലുണ്ടാകുന്ന കടന്നുകയറ്റങ്ങളും മറ്റുമൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഇതാണ്. ഇനി വേറെന്തൊക്കെ വരാനിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇനി ചിലത് വരുമ്പോൾ ചില വൈറസിൻ്റെ ശല്യങ്ങളെ കൊണ്ട് തലക്ക് മുകളിൽ ഒരു കൊട്ട കമിഴ്ത്തി പോകേണ്ടി വരുന്ന ഗതികേട് വന്നാൽ നമ്മളത് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിശാചിൻ്റെ പ്രേരണകളിൽ നിന്നും മറ്റുമൊക്കെ അകൽച്ച പാലിക്കാനുള്ള ഒരു മനോധൈര്യം നമുക്ക് ഉണ്ടാവണം. അത് ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള പോംവഴി എന്ത് തന്നെയാണ്? ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത്. അതെങ്ങനെ? ഞാൻ അള്ളാഹു റസൂലിനെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് പറയലല്ല. ആ അനുകരണം, പ്രവാചക ചരിതവിധിയിൽ പോയിട്ട് ആ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകായോഗ്യമായ ജീവിതത്തിൻ്റെ ചിട്ടാവട്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലൂടെ സഞ്ചരിക്കുക. ഏറ്റവും കൂടുതൽ പ്രവാചക സ്നേഹങ്ങളെ കൊണ്ട് ഒഴുകുന്ന ഒരാളിൽ ഒരിക്കലും അവിവേകമായ പ്രവർത്തനങ്ങൾ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്വലാത്ത് എപ്പോഴും അധികരിപ്പിക്കേണ്ടതാണ്, മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കേണ്ടതാണ്, അവർ ചൊല്ലേണ്ടതാണ്. നമ്മൾ വീട്ടിലൊക്കെ വളർന്നു വരുന്ന മക്കളെ കൊണ്ട് ഒരു 101 പ്രാവശ്യം വരുന്നു സ്വലാത്ത് ചൊല്ലിച്ചാൽ എന്താണ് വരാൻ പോകുന്നത്? അള്ളാഹും അവൻ്റെ മാലാഖമാരും ഒക്കെ സ്വലാത്ത് ചെല്ലുന്നു, നിങ്ങളും സ്വലാത്ത് ചെല്ലു എന്നല്ലേ നമ്മളെ പഠിപ്പിച്ച്? ഇനി അതിനാർക്കേലും വിമർശന ബോധമുണ്ടോ? ചെല്ലാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെയും പറയുന്ന ചില കൂട്ടക്കാരുണ്ടായിരുന്നു പോലെ. ആള് അവരും പേച്ചു, മറ്റുള്ളവരെ പേപ്പിക്കും ചെയ്തു. ലാലും മുല്ലും എന്നാരെ കുറിച്ച് പറയാം? സ്വലാത്ത് ചെല്ലാതെ ഒന്നും നടക്കില്ലല്ലോ. കുന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബിയാ യഹുല്ലദീനാ അമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇന്ന് പഠനങ്ങളിൽ നിന്നും ഒന്ന് കാല് മുന്നിൽ വെക്കാൻ കഴിഞ്ഞു എന്ന് വന്നാൽ പിന്നെ അവിടെയൊക്കെ നടക്കുന്നത് അഫയർ ലോകങ്ങളാണ്. അനാവശ്യമായ ബന്ധങ്ങൾ ഉണ്ടാക്കുക, കുടുംബത്തിൻ്റെ അന്തസ്സ് തകർക്കുക, കുടുംബത്തിലുള്ള നമ്മളെ പോറ്റി വളർത്തിയവർക്ക് ക്ഷീണമുണ്ടാക്കി കൊടുക്കുക, അവർക്ക് നിരാശ ഉണ്ടാക്കി കൊടുക്കുക, അതിന് ചില മുറിന്യായങ്ങളും അവരുടെ മുമ്പിലുണ്ടാവും. ഇങ്ങനെയൊക്കെ പോകുന്നൊരു ചുറ്റുപാടുകൾ, അത് ചിലവർ ഒരേ റിലീജിയന്, ചിലവർ അനദർ റിലീജിയൻ, ഇതൊന്നും ഇപ്പോൾ ഒരു വിഷയമല്ല. അങ്ങനെയാണ് പോകുന്നത്. അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തെറ്റുകുറ്റികൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, ഒരു വ്യഭിചാരിയാണെങ്കിൽ, ആ വ്യഭിചാരനാണെങ്കിൽ അവനക്ക് ഏറ്റവും ബന്ധപ്പെടുക വ്യഭിചാരിയായ ഒരു പെണ്ണ് തന്നെയാണ്, അല്ലെങ്കിൽ അവ മുഷരിക്കുൻ എന്നാണ്. അല്ലെങ്കിൽ ആരായിരിക്കും? മുഷരിക്കുൻ. അതായിരിക്കും ഈ കാണുന്നത്. ഇവൻ വ്യഭിചാരവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതം നയിച്ചു പഠനങ്ങളിലും മറ്റും പോയപ്പോൾ അവൻ്റെ പിന്നാലെ കൂടിയതാരാണ്? ഒരു മുഷരിക്കായ ആളാണ്.
ഇസ്ലാമിൻ്റെ വീക്ഷണകോണുകളിൽ നിന്നൊക്കെ അകന്നു നിന്ന ആളാണ്. അങ്ങനെയുള്ള അഫയറുകളാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അത് യോജിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ കടഞ്ഞു തെളിയിക്കപ്പെട്ട ഈമാനികമായ വശങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് തന്നെയാണ് കഴിയുക, അല്ലാതെ കഴിയില്ല എന്നത് അതിൻ്റെ സത്യമാണ്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രവാചക ആ ഒരു സ്നേഹ ബന്ധങ്ങളെ ഓർമ്മിക്കാൻ പറ്റുന്ന ഇസ്റാ മിഅ്റാജ് വരാവുന്ന ഈ ദിവസങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവൻ ശരിക്ക് വരിഞ്ഞു വെക്കേണ്ടതെന്താ? അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത്. സല്ലല്ലാഹു അലൈഹി നബിയ മുസ്തഫ മുഹമ്മദ് വാലിഹി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനോടുണ്ടാകുന്ന അതിരറ്റ സ്നേഹം, ബഹുമാനം. സ്വന്തം ശരീരത്തെക്കാട്ടിലും സ്നേഹിക്കാൻ പറഞ്ഞത് പ്രവാചകനെയാണ്. എൻ്റെ ഞാനീ സംസാരിക്കുന്ന എൻ്റെ സ്വന്തം ശരീരത്തിന് പല ആവശ്യങ്ങളുണ്ട്. ഉറങ്ങേണ്ടതുണ്ട്, ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്, വസ്ത്രം ധരിക്കേണ്ടതുണ്ട്, ക്ലാസ് എടുക്കേണ്ടതുണ്ട്, പ്രസംഗിക്കേണ്ടതുണ്ട്, പലതും പലതുമുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് സ്വന്തമായിട്ടാണെങ്കിൽ ഇതിലും കൂടുതലായിട്ടുള്ള സ്നേഹങ്ങൾ കാണിക്കേണ്ടത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത സ്നേഹത്തിൻ്റെ മധുരതയിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ആ ഓർമ്മ പുതുക്കുമ്പോൾ ആ സന്തോഷം കൊണ്ട്, ആ സന്തോഷത്തിൻ്റെ പ്രഭ ഉണ്ടാവാനാണ് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നോമ്പ് നോക്കുന്നത്. അതുകൊണ്ടാണ് നോമ്പ് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ കൂടുതൽ അറിയാൻ കഴിയും, പ്രവാചക ചരിതങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, പൈശാചികതയിൽ നിന്നും മാറി നിൽക്കാൻ കഴിയും, തെറ്റുകളിൽ നിന്നും മുക്തമാവാൻ കഴിയും. അങ്ങനെ മനസ്സിന് കിട്ടുന്ന ഒരു വല്ലാത്ത ആത്മീയമായ ഒരു സന്തോഷം കിട്ടുമ്പോൾ, ആ കിട്ടുന്ന വേളയിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ അഫയറിലും ലോകങ്ങളിലൊക്കെ പോകുന്ന ആരുണ്ടെങ്കിലും അവർക്ക് അതിൽ നിന്ന് മാറ്റം കിട്ടാൻ, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവനക്ക് പ്രവാചകനോടുള്ള സ്നേഹമുണ്ടായപ്പോലെ, ആ സ്നേഹത്തിൽ ലയിച്ചു ചേർന്നാൽ അവനൊരു മുഹമ്മദീയ ചിന്താധാരയിൽ വരുമ്പോൾ ഉറപ്പാ അവൻ്റെ മനസ്സ് മറ്റൊന്നിലേക്ക് മാറി തെറ്റിപ്പോവില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വേണ്ടതും ആ പ്രാവർത്തികമാക്കേണ്ടതും ആ പ്രവാചക സ്നേഹം എന്ന് തന്നെയാണ്. അതിന് നമ്മൾ സ്വന്തമായിട്ടും കൂട്ടമായിട്ടും മക്കളൊക്കെയും പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു മൂന്ന് സലാത്തൊന്ന് ചൊല്ലിക്കുക മോളെ മോനെ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചൊല്ലിക്കുക, അപ്പോൾ അവളത് ചൊല്ലിക്കോളും. അങ്ങനെ അവരതിൽ ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് അവർക്ക് അതിന് പാഠം വന്നാൽ കുഴപ്പമില്ല, അത് വരും. അതേസമയത്ത് കേൾക്കുന്ന ഏതെല്ലാം അനൗൺസ്മെൻറ്റ് പാട്ടുകളുണ്ടോ അതൊക്കെ കുട്ടികളെ വാക്കിലും നാക്കിലും മൂക്കിലുമൊക്കെ വരും. എന്തെല്ലാം മൊബൈൽ തുറന്ന് വെച്ചിട്ടൊരു പാട്ടിട്ടുകൊടുത്താൽ കുട്ടികൾ വളർന്നു വന്നിട്ട് ശരിക്ക് കാലുറച്ച് ചവിട്ടാനായിട്ടില്ല. അപ്പോഴേക്കിന് ഊര കൊണ്ടും മറ്റു കൊണ്ടും കാണിക്കലും മറ്റും. അപ്പോൾ പൈശാചികമായ പ്രേരണകളാണ് പെട്ടെന്ന് തന്നെ കുട്ടികളിലേക്ക് കടന്നു വരുന്നത്. ഇത് നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ ചിരിക്കുകയല്ല വേണ്ടത്, അത് വല്ലാത്തൊരു അപകടത്തിലേക്ക് പോകുന്നതാണ്. ആദ്യമായിട്ട് അതേസമയത്ത് സ്വലാത്ത് നിട്ടെടുത്തുകൊണ്ട് കുട്ടികൾ ചെല്ലുണ്ടോ നോക്കൂ. അങ്ങനെ നമ്മൾ പരിശോധന നടത്തി നോക്കണം, മനസ്സിൻ്റെ ഉള്ളിൽ പൈശാചികതയാണോ ഈമാനികതയാണോ പ്രവാചക സ്നേഹമാണോ വരുന്നത് എന്ന് നമ്മൾ നോക്കണം. ഈ പരിശുദ്ധമായ റജബിൻ്റെ ദിനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ ഇസ്റാ മിഅ്റാജിൽ നമുക്ക് തന്ന സമ്മാനങ്ങൾ ഓർത്തുകൊണ്ട്, പ്രവാചകൻ്റെ പ്രയാസങ്ങൾ ഓർത്തുകൊണ്ട്, ആ സമാധാന അന്തരീക്ഷം നമുക്ക് കിട്ടിയതും തന്നതും ഒക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ വീഥികളെ ചലനങ്ങളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിൽ നമുക്ക് സാധിച്ചു കൊണ്ടിരിക്കണം. ഒന്ന്, രണ്ട്, എപ്പോഴാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ചലനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉഴുതുർ ബോധിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വരരുത്. എന്തിനും ഒരു കാരണം ബോധിപ്പിക്കുക. എന്തെങ്കിലും പറഞ്ഞാൽ കല്യാണത്തിന് വേണ്ടി പോകൂല, എന്നിട്ട് ഉടനെ തന്നെ വിളിച്ചു പറയാം ഞാൻ ഇന്ന കാരണം കൊണ്ടാണ്. കളവ് പറയാം അങ്ങനെയുണ്ടാ ഒരു സ്വഭാവം, അതൊരു മുനാഫിക്കിൻ്റെ ലക്ഷണമാണ്. കാരണം ബോധിപ്പിക്കപ്പെടാവുന്ന രീതിയിൽ ഉണ്ടാകുന്ന പെരുമാറ്റങ്ങൾ, എന്തിനും ഓരോ മുറിഞ്ഞായങ്ങൾ കാരണങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയുന്നൊരു സ്വഭാവം വരികയാണെങ്കിൽ അവന് യഥാർത്ഥ ദിശയിൽ നിന്ന് തെറ്റി, ഒന്നുകിൽ അവർ വിദേഹത്തിൻ്റെ കക്ഷികളുടെ തീരുമാനങ്ങളിലേക്ക് പോകും, അതല്ലെങ്കിൽ നിരീശ്വരവാദികളെ അവർക്ക് പോകും, അല്ലെങ്കിൽ യുക്തിവാദികളായിട്ട് പോകും. അത് ഈ കാരണം ബോധിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായത് കൊണ്ടാണ്. നമ്മൾ ആരോടും കാരണം ബോധിപ്പിക്കാനല്ല പോകേണ്ടത്, നമുക്കത് ചെയ്ത് തീർക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു കോലം രൂപം കുട്ടികളിലും വളർന്നു വരും. കുട്ടികൾ ചെറുതാകുമ്പോൾ തന്നെ എന്തിടാ വായിക്കായിരുന്നു, അപ്പോൾ ഒരു കാരണം ചെറുതായിട്ട് വയറുവേദന, കാണാത്തൊരു വേദന പറയും, അതല്ലെങ്കിൽ പേന ഉണ്ടായിരുന്നില്ല എന്ന് പറയും, അതല്ലെങ്കിൽ ഇങ്ങനെ 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 ഓരോരോ കാരണങ്ങൾ പറയും. ഈ കാരണങ്ങൾ പറഞ്ഞ് വളരുന്ന മക്കളുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് ആ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇരുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളും മാറണം. പറയുന്നതിനോ മറ്റോ ഒന്നും ഒരു ശ്രദ്ധ കൊടുക്കാതെ അത് നാളെ ഇങ്ങനെ ഒരു കാരണം പറയാം, ഐഡിയ
വലിയൊരു ഐഡിയ നമുക്കുണ്ട് എന്നാണ് ആരൊക്കെ. അതിന് പോവേണ്ടതില്ല, ഇതിന് വരേണ്ടതില്ല എന്നും തുറന്ന ഭാഷയിൽ നമുക്ക് പെരുമാറുന്നതിന് കുഴപ്പമില്ല. ഒരാൾ പിരിവ് എന്ന് ചോദിച്ചിരിക്കുകയാണ്, പ്രവാചകൻ്റെ സ്വഭാവം എന്തായിരുന്നു? ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കും, ഇല്ലെങ്കിൽ അവധി പറഞ്ഞു വിടും, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ നമുക്ക് നോക്കട്ടോ, അതല്ലെങ്കിലോ നല്ല വാക്കുകൾ പറയും കൗരുമാർഫ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ചില്ലറ ഇല്ല, അതില്ല ഇതില്ല ഇങ്ങനെയൊന്നും പറയണ്ട, ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ എനിക്കിപ്പോൾ അത് തരാൻ എൻ്റെ മനസ്സിലൊരു ആ നീയത്ത് വന്നിട്ടില്ല, പിന്നെ ഞാൻ അങ്ങനെ എടുത്തിട്ട് കാര്യമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഏതൊരു കാര്യവും ഏറ്റെടുക്കുകയും അത് പ്രാവർത്തികമാക്കാതിരിക്കാൻ ശ്രമിക്കുകയും അതിന് കാരണങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവങ്ങൾ ഉണ്ടാവുക വലിയ വലിയ അപകടങ്ങളാണ്. ചില സ്ഥലങ്ങളിലൊക്കെ സ്വത്തും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അതൊന്നും ഓഹരി ചെയ്യാതെ അർഹരായവരുടെ ഹക്കുകൾ കൊടുക്കാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് അതിനും ചില കാരണങ്ങൾ പറയും, അവരങ്ങനെ ചിന്തിച്ചതുകൊണ്ടായിരിക്കും, ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും. ഈ പറയുന്ന ആൾക്കൊന്ന് താഴോട്ട് ഇറങ്ങിയാൽ പ്രശ്നം ലഘുവാകും, അതിന് വേറെ കുറേ ആളുകൾ അടുക്കിലേക്ക് ഓടിപ്പോകേണ്ട ആവശ്യമില്ല, കുറേ ആൾക്കാരെ കണ്ടിട്ട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല, അവനവന് തന്നെ അതിൽ തീരുമാനമെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ അതും നമ്മുടെ ഇടയിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരണം ബോധിപ്പിക്കുക എന്നൊരു സ്വഭാവ പ്രാകൃതം, കാരണം ഉള്ളിടത്ത് കാരണം പറയേണ്ട എന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില ആളുകൾ രോഗിയായിട്ട് വീട്ടിൽ കിടക്കുകയാണ്, പ്രായാധിക്യം വന്നിട്ടുണ്ട്, എന്താ പോലെ കാണുന്നില്ല, അപ്പോൾ മറ്റോ പറയണം, എടാ അയാൾക്ക് സുഖമില്ലട്ടോ, അതുകൊണ്ടാണ്. അത് കാരണം ബോധിപ്പിക്കുക, അങ്ങനത്തെ കാരണമല്ല, എന്തെങ്കിലും ഒരു മുറിന്യായം പറയാനുണ്ടാവുന്ന ഒരു ഹെക്കുമത്ത്, ഒരു ഐഡിയാസ് എന്നൊക്കെ പറയില്ലേ, അതുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുക, അത് വളരെ തെറ്റാണ്. എന്ത് ചോദിച്ചാലും അതിനൊക്കെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടുണ്ടാവുന്ന ന്യായങ്ങൾ മാത്രമല്ല, നമ്മളൊരു കാര്യം പറയുമ്പോൾ പിറ്റേന്ന് അതിനൊരു കാരണം ബോധിപ്പിക്കേണ്ടി വരുന്നു എന്ന രീതിയിലുള്ള കാര്യം പറയാനും പാടില്ലാന്ന്. നമ്മളോട് ചെങ്ങന്തി ചോദിച്ചു അറിഞ്ഞു, അപ്പോൾ കഴിയുന്നതാണെങ്കിൽ കഴിയും, അത് നമുക്ക് നോക്കാം, ഒരു 90% നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ പറയാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉത്ബുദ്ധരായിക്കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. അതിനാണ് എന്ത് പറയുന്നത്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനും ഏതിനും നമുക്ക് പോസ് ചെയ്യാൻ പറ്റിയത് നമുക്ക് കണ്ടു, നമ്മുടെ വഴികൾ ശരിയാക്കേണ്ടുന്ന റൂൾ വടി അത് പ്രവാചകനിലേക്ക് അങ്ങ് തിരിഞ്ഞാലൊക്കെ ക്ലിയറായി. എല്ലാ മേഖലകളിലും നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ സകലത്തിലും അതങ്ങ് പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ രക്ഷയാണ്. മാത്രമല്ല പ്രയാസങ്ങളോ ദുരിതങ്ങളോ നമുക്ക് വഴഫിയത്തോ ഉണ്ടെങ്കിലും നമുക്ക് സമാധാനത്തോടുകൂടെ പോകാം. അതിനും പ്രവാചകൻ്റെ ജീവിത ചരിത്രം കണ്ടാൽ മതി. ക്ഷമ നമ്മുടെ മുമ്പിൽ അത്യാവശ്യമായ ഘടകമാണ്. അതുപോലെ തന്നെ ഇല്ലായ്മ വരും, ബിസിനസ്സിൽ തകർച്ച വരും, ജോലിയിൽ തകർച്ച ഉണ്ടാവും. പക്ഷെങ്കിൽ അവിടേക്ക് അതിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് പോവേണ്ടത്? പ്രവാചക ചരിത വീതിയെ ഒന്ന് ഓർമ്മിച്ചാൽ നമുക്ക് അവിടേക്ക് സമാധാനം കിട്ടും. ഒന്ന് രണ്ട് ഹദീസുകളും കൂടി നസീഹയിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഇന്ന് നമുക്കതൊന്ന് നോക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന ഒരു വിവരമാണ്. അബ്ദുല്ലാഹിബിൻ മുഗഫൽ എന്നവർ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിലുണ്ട്. ഒരാൾ പ്രവാചകൻ്റെ അരികിലേക്ക് വന്നു. ഫഖാലൻ്റെ അയാൾ പറഞ്ഞു, ഇന്നി ഉഹബ്ബുക, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു റസൂലേ എന്ന് പറഞ്ഞു. ഖാല വന്നുറു മാത്തക്കൂലു, ജന്താ പറഞ്ഞു ഒന്നുകൂടി ആലോചിച്ച് നോക്കാന്ന് പറഞ്ഞു. വല്ലാഹി ഇന്നീല ഉഹബ്ബുക, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് മൂന്ന് പ്രാവശ്യം, തലാസ മറാദ് മൂന്ന് പ്രാവശ്യം അയാൾ പറഞ്ഞു. ഖാല, നീ അങ്ങനെ ഇഷ്ടപ്പെടുന്നു, നീ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ പറഞ്ഞത്, ശരി കുഴപ്പമൊന്നുമില്ല, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഇൻ കുന്ത സ്വാദിഖൻ, നീ ഈ പറഞ്ഞ വാക്ക് സത്യത്തിലായിട്ടാണ് പറഞ്ഞത് എങ്കിൽ, ഫഅദിലിൽ ഫഖ്റി ജിഫാഫ, നീ ദാരിദ്ര്യത്തെ അതിനെ നീ എന്താക്കി കാണണം, ദാരിദ്ര്യമായിട്ടുള്ള അവസ്ഥ അതിനെ നീ സ്വീകരിക്കാൻ നിനക്ക് കഴിയാവുന്നൊരവസ്ഥ നിന്നിൽ ഉണ്ടായിട്ട് കാണുന്നുണ്ടോ? അപ്പോൾ ഒരു ദാരിദ്ര്യത്തെ നീ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രയോഗമുണ്ട്, തിജ്ഫാഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, Thank you.
ഇസ്ഫാഫ് എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ ധരിക്കുന്ന അങ്കി, അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു വളരെ ബലാഗയുള്ളൊരു പ്രയോഗമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഫഴ്ദ ലിൽ ഫഖ്രിത്ത് ജിഫാഫ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിനെയും ഞെരുക്കത്തെയും പ്രയാസത്തെയും നീ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു ഫഖറിനെ നീ തിരഞ്ഞെടുത്തോ, നീ ഒരുങ്ങിക്കോ എന്നാണ് പറഞ്ഞത്. നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിനക്കതുണ്ടാവും. അപ്പോൾ പ്രവാചകനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും അടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകും എന്ന് ഒരർത്ഥം. മറ്റൊന്ന്, ഒരു യുദ്ധത്തിൽ അങ്കി ധരിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരാൾ, ആ ആൾ ഉറപ്പാണല്ലോ അദ്ദേഹം ഒന്നുകിൽ അതിൽ ഷഹീദാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കുടുംബവും മറ്റുമൊക്കെ പട്ടിണിയിലായിപ്പോവും. അതും ഒരു ഫഖറിനെ വരുത്തുന്നതാണ്. അത് കണക്കെ നിൻ്റെ ജീവിതത്തിൽ നീ ഒരു യുദ്ധത്തിലിറങ്ങിയിട്ട് അങ്കി ധരിച്ചിറങ്ങുമ്പോൾ നിൻ്റെ കുടുംബത്തിനും നിനക്കും അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രയാസങ്ങളുണ്ട്, ഫഖറുകളുണ്ട്. ആ ഒരു പ്രതീതിയിലായിട്ട് നീ മനസ്സിലാക്കിക്കോ, നീ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ വരും. അപ്പോൾ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്തും സ്നേഹവും കാണിച്ചിട്ടുള്ള ആ ബന്ധജീവിതത്തിലായിട്ട് പോകുമ്പോൾ കുറച്ച് പ്രയാസങ്ങളുണ്ടാകും എന്നർത്ഥം. ആ പ്രയാസങ്ങൾ നാളേക്കുള്ള വലിയൊരു സർട്ടിഫിക്കറ്റാണെന്ന് മനസ്സിലാക്കുക. ചില ആളുകൾ ചോദിക്കാറുണ്ട്, അയാൾ എവിടെ ജോലിയുണ്ട്? അയാൾ മദ്രസയിലൊരു മാലിമാണ്, അയാൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കഥയൊന്നും പറയണ്ട, അയാൾക്ക് എപ്പോഴും ഇങ്ങനെ രോഗവും പ്രയാസവും പിരിവും അങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് പോകണം. എന്നിട്ട് മറ്റോ പറയണം, ഞാനിപ്പോൾ അങ്ങനെ മൗലൂദൊന്നും ഓതാറില്ല, അങ്ങനെയൊന്നുമില്ല, പക്ഷേ എനിക്കെന്തെല്ലാം നിഅമത്തുകളാണ്, അങ്ങനെ തിരിച്ച് ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. യുക്തി ചിന്തകളായിട്ട് അത് മനസ്സിലാക്കാത്തതുകൊണ്ട് ഈ ഹദീസ് മനസ്സിലാക്കണം. അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ഈമാനിൻ്റെ കേറ്റം കിട്ടാനും വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് ഇതൊക്കെ വരുന്നത്. അതൊരു മറ്റൊരു വശം ഉണ്ടല്ലോ, നമുക്കറിയാലോ ബദർ യുദ്ധ രണാങ്കണത്തിൽ നമ്മൾ വിജയിച്ചു, അടുത്ത് വന്ന ഉഹദിൽ നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താ? ആരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ വിജയപരാജയം ഉണ്ടായത്. എന്ന പോലെ ഫക്കാറത്തും ദരിദ്രതയും മറ്റുമൊക്കെ കാണുന്ന ആളുകളുണ്ടാവും, അത് ചെറിയൊരു മുണ്ടും തലയിൽ കെട്ടിയിട്ട് നടക്കുന്ന ആളുകളായിരിക്കും. പക്ഷെങ്കിൽ അവരുടെ ഈമാൻ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ചില പരീക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ അവർക്കോട് കൊടുത്തൂല, കോടാനക്കോടി കുറേ എസ്റ്റേറ്റും കുറേ കച്ചവടവും കുറേ വണ്ടിയും കാറും ജീപ്പും ഒക്കെ അവർക്കോട് കൊടുത്തൂടെ, കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തത് കൊണ്ടാണ്? അല്ലെങ്കിൽ തന്നവൻ അവൻ്റെ അവൻ്റെ കഴിവ് കൊണ്ട് അള്ളാഹു കൊടുത്തത് അല്ലല്ലോ. അപ്പോൾ അതാണ് ആ തിജിഫാഫ് എന്ന് പറഞ്ഞാൽ അങ്കി ധരിച്ചുകൊണ്ട് യുദ്ധത്തിലിറങ്ങിയിട്ടുണ്ടാവുന്ന വിഷമകരമായ അവസ്ഥയെ നീ ഒന്ന് പരിഗണിച്ചു നോക്കുക. അങ്ങനെയുള്ളൊരു ഫഖർ നിന്നിലേക്ക് വരും. ആ ദാരിദ്ര്യതയിലായിട്ട് നീ നിൽക്കുമ്പോഴും നിനക്ക് ഓർമ്മ വേണം ഇതൊക്കെ നാളേക്കുള്ള സവാബിന് വേണ്ടിയാണെന്ന്. അത് നിനക്കുണ്ടാവും. എന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെയുള്ള വശങ്ങൾ വന്നേക്കാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഫഖറിനെ ആ ഫായിദലിൽ ഫഖറത്തെ ജിഫാഫല്ലിൽ ഫഖർ അസ്റഅ ഇലാ മൻ യുഹിബ്ബുനി മിനസ് സൈലി ഇലാ മുന്താവും. ഒഴുകി ഒലിച്ചു കൊണ്ടിരിക്കുന്ന മഴവെള്ളമുണ്ടല്ലോ അരുവികളിലൂടെ, അതിനെക്കാട്ടിലും വേഗതയിലായിട്ട് ചില ഫഖറുകൾ ചില ദാരിദ്ര്യങ്ങളൊക്കെയും നിന്നിലേക്ക് ഉളറി വരും. അതായിരിക്കും എന്നെ നീ ഇഷ്ടപ്പെടുന്ന സമയത്തുണ്ടാവുന്നത്. സാമ്പത്തികമായ തകർച്ച ഉണ്ടാവും, രോഗമായിട്ടോ മറ്റൊക്കെ ഉള്ള തകർച്ച ഉണ്ടാവും, ശത്രുപക്ഷമുണ്ടാവും, അസൂയാലുക്കളുണ്ടാവും, ഇങ്ങനെ ഇങ്ങനെ പലതും പലതുമായിട്ട് റസൂലുള്ളാഹിൻ്റെ അത്ര റസൂലുള്ളാഹിക്കുണ്ടായ അത്ര ശത്രുക്കൾ മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് നീ പോകുന്നതെങ്കിൽ അങ്ങനെ ആളുകളുണ്ടാവും. നീ നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് കുടുംബ ഐക്യ സ്നേഹത്തിനൊക്കെ വേണ്ടി നീ പ്രവർത്തിക്കുന്നുണ്ടാവും, പക്ഷെ അവരിങ്ങനെ അകന്നകന്ന് പോവും. അത് നിനക്ക് കിട്ടുന്നൊരു സർട്ടിഫിക്കറ്റാണ്. നീ നല്ല രീതിയിൽ നല്ല ആളായി, നല്ല ഒരു മോനായി, നീ ഒരു കുടുംബത്തിൽ കയറി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൻ്റെ ഈ നിലവാരങ്ങളെ മനസ്സിലാക്കാതെയായിരിക്കും ആ കുടുംബത്തിലുള്ള പലവരുടെയും ബന്ധങ്ങളും പെരുമാറ്റങ്ങളും. എന്തോ ചില ധാരണപ്പിശകൾ വെച്ചിട്ട് അവരെന്താക്കും, അതിനെ ആ ദിശയിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ചില പാഠങ്ങളാണ് ഈ ഹദീസുകളിൽ നിന്ന്. വല്ലാത്തൊരു ഹദീസല്ലേ, ചിന്തിച്ചു നോക്കൂ, എഴുതി വെച്ച് പഠിക്കുക. മറ്റൊരു ഹദീസിനകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലഖദ് ഉഖ്ഫിതു ഫില്ലാഹി വമാ യഖാഫു അഹദുൻ. ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്, വേറെ ഒരാളെയും ഒരു ഭയപ്പാടും എനിക്കില്ല. വലക്കോ ദൂതി തുഫില്ല വമാ യൂതി അഹദ്. എനിക്ക് വല്ലാത്ത ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിലായിട്ട് ഞാൻ കുറേ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്, വേറൊരാൾക്കും അതുപോലത്തുള്ളൊരു പ്രയാസം കിട്ടിയിട്ടുണ്ടാവില്ല. എന്നെപ്പോലെ ഭയപ്പെടുന്ന ഒരാളുമില്ല, എന്നെപ്പോലെ പ്രയാസം അനുഭവിക്കപ്പെട്ട ആളുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന സമയത്ത്
അവിടെ മക്കയിലും തായിഫിലേക്ക് പോയപ്പോൾ കല്ലെറിഞ്ഞുകൊണ്ട് കാലെന്നും രക്തം വീഴ്ത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതൊക്കെ പ്രവാചകൻ അത്രത്തോളം ക്ഷമയോടുകൂടെ അത് സഹിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണല്ലോ മലയെ കാക്കുന്ന മലക്ക് വന്നുകൊണ്ട് പറഞ്ഞത്, ഞാൻ ഈ മല അവരുടെ തലമുകളിൽ ഇടട്ടെ പ്രവാചകരെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതിച്ചില്ല എന്നതാണല്ലോ. അവർ വിവരമില്ലാത്തവരാണ്, അവർ ദീന് സ്വീകരിച്ച് മടങ്ങി വരട്ടെ എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയും മിഷ്കാത്തുൽ മസാബിഹിൻ്റെ ഷറഹായ മിർഖാത്തിൽ പറയുന്നുണ്ട്. വലക്കത് അത്ത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, വലക്കത് അത്തച്ചാലിയ സലാസൂന മിൻ ബൈനി ലൈലും വലത്ത്, ഒരു രാപ്പോലായിട്ട് 30 വ്യക്തിത്വങ്ങളുടെ വരവ് എൻ്റെ അടുക്കൽ ഉണ്ടായിട്ടുണ്ട്. ഉമാലി, എൻ്റെ അടുക്കൽ ഒന്നുമില്ല, എൻ്റെ അടുക്കൽ ഒരു വസ്തുവില്ല, ഒന്നുമില്ല. 10-30 ആളുകളുടെ വരവും പോക്കൊക്കെ എൻ്റെ അടുക്കൽ ഉണ്ടാവുന്നു, പക്ഷേ എൻ്റെ അടുക്കൽ ഒന്നുമില്ല കൊടുക്കാൻ, ഒരു ഗ്ലാസ് വെള്ളം വരെയില്ല. വലി ബിലാലിൻ തുആമുൻ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവരുടെ അടുക്കൽ തുആമുണ്ട്. ഇത് ഹിജ്റ പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഒപ്പം ബിലാൽ എന്നിവർ പോയിരുന്നു എന്ന ഹദീസിൻ്റെ ബാഹ്യ ഭാഗത്ത് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഹിജ്റ പോയപ്പോൾ ബിലാൽ എന്നിവരുണ്ടായിട്ടില്ല, ഇത് മറ്റേ ഒരു യാത്രയായിരുന്നു എന്നാണ് പിന്നെ മിർഖാത്ത് പോലുള്ള ഷറഹികളിൽ പറയുന്നത്. പക്ഷേ ആ പോകുന്ന പോക്കിൽ ഇത്തരം ആളുകളും മറ്റും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷെ ബിലാൽ എന്നവരുടെ കയ്യിലാകെന്ത് കക്ഷത്ത് വെക്കാൻ മാത്രം വലിപ്പമുള്ള ചെറിയ ഒരു പൊതി ഭക്ഷണമേ ഉള്ളൂ. ആ ഭക്ഷണം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എത്ര പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്, എത്രമാത്രം ഒരു വിശപ്പിനെ സഹിച്ചിട്ടുണ്ട്. നമുക്ക് പാഠങ്ങൾ നൽകുകയാണ് ഇത് പറയാനോ, അല്ലെങ്കിൽ ഇങ്ങനെ വയറു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഉഷാറാവാനോ അല്ല. പള്ള നിറച്ച് വയറ് പൊട്ടാവാൻ വരെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും യാദീശോദി വയറു പറയുന്നത്. നമ്മളെ കോലം അങ്ങനെയാണ്. അപ്പോൾ അന്നെങ്കിലും പ്രവാചകൻ ഇങ്ങനെയാണല്ലോ ജീവിച്ചത് എന്നൊരു ഓർമ്മയിൽ നമ്മുടെ ഭക്ഷണത്തിലൊരു ക്രമീകരണം നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. വലി ബിലാലിൻ തുആമനിയ ഉക്കുലുഹൂക്കബിദിൻ, അതായത് ചില പക്ഷികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ചെറിയ ഒരു പൊതി, ചെറുപ്പൊതിയായിട്ടുള്ള ചെറിയൊരു ഭക്ഷണമേ ഉള്ളൂ കയ്യിൽ. ഇല്ലാ ശൈ വാരി ബുത്തു ബിലാൽ, ബിലാൽ എന്നിവരുടെ ആ കഷ്ടങ്ങനെ മറിയ ആ ഭക്ഷണം വെച്ചാൽ അപ്പം എത്രത്തോളം ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശം പറയുന്നത്. ഹൈന ഖറജ നബി സല്ലല്ലാഹു അലൈഹി സഹാരിബും മക്ക മാഹു ബിലാലുന്ന, മക്കയിൽ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് ബിലാൽ എന്നവർ കൂടെ ഉണ്ടായിരുന്നു. ഇന്നമാക്കാനമാ ബിലാൽ മിനത്തു ആമ്യമായ ജേലു തഹത്തെ ഭിത്തി, കക്ഷത്തിൻ്റെ അടുത്ത് വെച്ചിരുന്ന കുറച്ച് ഭക്ഷണം മാത്രമുണ്ട് ബിലാൽ എന്ന്, വേറെ ഒന്നുമില്ല. ഈ ഒരു സംഭവമാണ് എന്ന് ഹദീസിൻ്റെ ഉദ്ദേശമെന്ന് ആ ഹദീസിൽ തന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നതും നാം മനസ്സിലാക്കിയതും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ അനുഭവിച്ചത്, സഹിച്ചത്, ക്ഷമിച്ചത്, അതൊക്കെയാണ് ഇതിലൂടെ പാഠം നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭൗതിക ദുന്യാവിൻ്റെ ഈ പ്രയാണത്തിൽ ഇല്ലായ്മയോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ തളർന്ന് നമ്മൾ മാനസികത പിടിപെട്ടുകൊണ്ട് പ്രയാസപ്പെടേണ്ടുന്നൊരവസ്ഥയല്ല. പ്രവാചക വീതി മനസ്സിലാക്കിയാൽ മതി. പരിശുദ്ധമായ റജബിൻ്റെ ഈ യാത്ര ഇങ്ങനെ പോകുമ്പോൾ പ്രവാചകനെ മനസ്സിലാക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. ഇതായിരുന്നു പ്രവാചകൻ്റെ രീതി. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതുമാണ് എന്നെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നു എങ്കിൽ ചില പരീക്ഷണങ്ങൾ, ഫഖ്ർ, ദാരിദ്ര്യത്തിലേക്ക് എത്തുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് പ്രവാചകൻ്റെ യാത്രാമധ്യേ പ്രവാചകൻ്റെ അരികിൽ ഒരു ഭക്ഷണവും ഉണ്ടായില്ല, ആ ബിലാൽ എന്നൊരു കയ്യിലുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലും അവർ സമാധാനിച്ചു. എന്നിട്ട് എന്താ എന്നോട് ഇങ്ങനെ റബ്ബ് അല്ലാഹ് കാണിക്കണത്, എന്തപ്പം ഇങ്ങനെയൊക്കെ ആയത് എന്ന നിലക്കുള്ള ചിന്താധാര ഉണ്ടായിട്ടില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുഴഞ്ഞിരിക്കുന്ന ചില വിദ്യാർത്ഥിനികളും ഇപ്പോഴും പല വീടുകളിലുമുണ്ട് എന്ന് ചില ആളുകളൊക്കെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസുകൾ ഒന്നും കൂടി ശക്തതയായിട്ട് നമ്മൾ എടുക്കുന്നതും പറയുന്നതും. കേട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഞാൻ രാവിലത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ പല കുട്ടികളും പല രോഗങ്ങളെ കൊണ്ടൊക്കെ വിഷമിക്കുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞല്ലോ ദുൽഖുഫിലി എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി 2 വയസ്സാകുന്നേ ഉള്ളൂ, ചെവി കേൾവിയില്ലാതെ വിഷമിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. നമുക്കെല്ലാവർക്കും ആ പ്രഭാത പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു നമ്മളെയും നമ്മളെ വേണ്ടപ്പെട്ടവരെയും മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.